യാദൃശികമായിട്ട് അല്ല നിങ്ങൾ ഈ വചനം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാം. ചില നിമിഷങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലത്തെ വചനധ്യാനത്തിനായി എഫേസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കാം. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. God has chosen us before the foundation of the earth to be blameless and holy in his sight. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ് ഇന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു തന്നെ അത് പറയുന്നുണ്ട്. John chapter 15 verse 16. ആർക്കെങ്കിലും ആ വാക്യം കിട്ടിയാൽ വേഗം വായിക്കാം. John chapter 15 verse 16, where Jesus clearly states that it is നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇറ്റ് ഈസ് ഗോഡ്സ് ചോയ്സ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും തെറ്റുണ്ടാകുകയില്ല. ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. ദൈവം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉദ്ദേശമുണ്ട്. യോഹന്നാൻ 15:16 പറയുന്നു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം കായ്ക്കാനാണ്. ഇന്ന് രാത്രി ഫസ്റ്റ് തിങ് യു മസ്റ്റ് റിയലൈസ്, God has chosen you, has planted you, that you may bear fruits. മച്ചികളായിട്ട് ഇരിക്കാനല്ല. ഇൻഫെർട്ടിലിറ്റി ഇസ് വെരി ഹൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 60% കപ്പിൾസ് ഇൻഫെർട്ടൈലാണ്. അതുകൊണ്ടാണ് ഒത്തിരി ഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഉള്ളത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒത്തിരി ക്ലിനിക്കുകളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവസഭയിലും കുറെ മച്ചികളുണ്ട്, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവില്ലാതെ ഫലം കായ്ക്കാത്ത കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടായ്മയിലോ ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. അവർ പോയി ഇരുന്ന് കൊടുക്കും, പാട്ട് പാടും, കൈ അടിക്കും, സ്തോത്രം പറയും, പക്ഷെ ഫലം കായ്ക്കുകയില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? ഫലം കായ്ക്കാനാണ്. നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഫലം കായ്ക്കുന്ന എത്ര വൃക്ഷങ്ങളുണ്ട്? ദൈവത്തിന് വേണ്ടി ഞാൻ ഫലം കായ്ക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന കൊണ്ട് ചില ജീവിതങ്ങൾക്ക് വിടുതലുണ്ടാകുന്നു. എന്റെ ജീവിതം കണ്ടിട്ട് ചിലർ യേശുവിനെ സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിലൂടെ ദൈവശക്തി ഒഴുകുന്നു എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാണ്. ഫലം കായ്ക്കാതെ നീ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കായ്ക്കുമാറാകട്ടെ. കായ്ക്കാത്ത വൃക്ഷങ്ങളെ അവൻ ചെത്തി വെടിപ്പാക്കുന്നു. അധികം ഫലം കായ്ക്കേണ്ടതിന്, കായ്ക്കുന്നതിനെയും ചെത്തി വെടിപ്പാക്കുന്നു, അധികം ഫലം കായ്ക്കേണ്ടത്. അപ്പൊ കായ്ക്കുന്ന വൃക്ഷത്തിനും ചിലപ്പം ക്ലീനിങ് ഉണ്ട്, പ്രൂണിങ്, അധികം ഫലം കായ്ക്കാൻ. അത് മാത്രമല്ല, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. യുവർ ഫ്രൂട്ട് ഹാസ് ടു ലാസ്റ്റ്. 2 ദിവസം ഫലം കായ്ക്കും, പിന്നെ കായ്ക്കില്ല. അത്രിവൃക്ഷത്തിന്റെ അടുക്കൽ യേശു ചെന്നേച്ച് ഫലം കായ്ക്കാത്ത സമയത്ത് ഫലം അന്വേഷിച്ചു. അത്രിവൃക്ഷത്തിന്റെ ഫലം കായ്ക്കുന്ന സമയത്തല്ല അന്വേഷിച്ചത്, കായ്ക്കാത്ത സമയത്താണ്. ഫലം കണ്ടില്ല, ശപിച്ചേച്ച് പോയി. കായ്ക്കാത്ത സമയത്ത് ഫലം അന്വേഷിച്ചാൽ എങ്ങനെയാ കാണുന്നത്? കായ്ക്കാത്ത സ്ഥലത്ത്, കായ്ക്കുന്ന സമയത്ത് ഫലം നിറഞ്ഞിരിക്കണം. ഇലകൾ മൂടത്തക്കവണ്ണം എന്തായിരിക്കണം? ഫലമായിരിക്കണം. വിടുതലിന്റെ സമയത്ത്, അനുഗ്രഹത്തിന്റെ സമയത്ത്, ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇപ്പോൾ കൂട്ടായ്മയുടെ ഉയർച്ചയുടെ സമയമാണ്. ഇപ്പോൾ കൂട്ടായ്മയുടെ ഉണർവിന്റെ സമയമാണ്. അപ്പോഴെല്ലാവരും ഫലം കായ്ച്ചേ പറ്റുകയുള്ളൂ. ഇതിനകത്ത് ഒരു വ്യക്തിക്ക് പോലും വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല. എല്ലാവരുടെ പേരും ഒരുപോലെ അന്ന് പെന്തക്കോസ്ത് നാളിൽ പകർന്ന തീനാളം വീഴണം. ഇവിടെ തീനാളം വീഴാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ തീനാളം വീഴണം. വീഴാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെ, പ്രാർത്ഥിക്കണം. ദൈവം അഭിഷേകം തരാൻ പോകുകയാണ്. എല്ലാവരും ഒരുപോലെ ഫലം കായ്ക്കണം. ഉണങ്ങിയിരിക്കുന്ന വേനൽ സമയത്ത് ഫലം ഇല്ലാത്തപ്പോൾ പോലും ദൈവം അന്വേഷിച്ചാൽ ഫലം കാണണം. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എപ്പോഴാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? 96 ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്നാണ്? 96 അല്ലേ? 68 ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ദൈവം എന്നെ തെരഞ്ഞെടുത്ത 68. ഒരു കൺവെൻഷൻ പോയപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ടി വി കൂടെ ഞാൻ മെസ്സേജ് കേട്ടപ്പോൾ രക്ഷിക്കപ്പെട്ടു. ട്രാക്ട് വായിച്ചപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, പക്ഷെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് എപ്പോഴാണ്?
ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എന്ന് നീ മനസ്സിലാക്കിയത് 98 67 പക്ഷെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെ എല്ലാം ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ കണ്ടിരുന്നതിനാൽ ഞാൻ ദൈവത്തെ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. ഒന്നാമത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റില്ല, രണ്ടാമത്തെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനാദിയാണ്, മാറുകയില്ല, അതിനൊരു മാറ്റവും വരികയില്ല. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പും മാറുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇറ്റേണലാണ്. മോശയെ ദൈവം ഇസ്രായേലിനെ നടത്താൻ തെരഞ്ഞെടുത്തപ്പോൾ അഹറോനും മിറിയാമും എതിരായി സംസാരിച്ചപ്പോഴും മോശയുടെ തെരഞ്ഞെടുപ്പിനെ ദൈവം മാറ്റിയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേശം നിനക്കെതിരായി വരുമ്പോൾ, സഹോദരങ്ങൾ നിനക്കെതിരായി വരുമ്പോൾ നിന്റെ തെരഞ്ഞെടുപ്പിനെ മാനിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. ദ ലാം ദാറ്റ് വാസ് സ്ലെയിൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാട് അറക്കപ്പെട്ടെങ്കിൽ അപ്പോൾ തന്നെ നിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കാൽവറി രക്ഷയ്ക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിനെ ദൈവം അറുത്തു കഴിഞ്ഞു. അത് AD BC ഡിവൈഡ് ചെയ്ത് യേശു വന്ന് BC കഴിഞ്ഞ് AD മുമ്പാണ് കർത്താവ് മരിക്കുന്നത്. പക്ഷെ ആ മരണത്തെ കുറിച്ചുള്ള തീരുമാനം ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാട് അറക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടിരുന്നു. നീ പിന്നാകാരമായിരുന്നപ്പോഴേ ദൈവം നിന്നെ കണ്ടിരുന്നു. എങ്ങനെ, ഹൗ ക്യാൻ ഗോഡ് സീ സംതിങ് വിച്ച് വാസ് നോട്ട് ഫോംഡ്? ഉരുവാക്കാത്തതിന് എങ്ങനെയാണ് ദൈവത്തിന് കാണാൻ സാധിക്കുന്നത്? അത്ഭുതം, മഹാത്ഭുതം. ദൈവം, നിന്റെ നാളുകൾ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം ക്ലിയറാണ്. നിന്റെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയാം. 10 ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഗോഡ് നോസ് ഈവൻ ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്. You don't have to worry. നിന്റെ തുടക്കവും നിന്റെ അവസാനവും നിത്യതയും അറിയുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ആർക്കിടെക്ട് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഹോസ്പിറ്റലും ഹോട്ടലും ഒക്കെ പണിയുന്നതിന് മുമ്പേ നേരത്തെ ഡിസൈൻ ചെയ്ത് കാണും എങ്ങനെയാ പണിയാൻ പോകുന്നത്. പണിയാൻ പോകുന്ന ആർക്കിടെക്ട് എഞ്ചിനീയറിനെ കമ്പ്യൂട്ടറിനകത്ത് കാണാമെങ്കിൽ ദൈവത്തിന് ഇതിനെക്കാട്ടും രസമായി കാണാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനും നീയും ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിന്നെ ദൈവത്തിങ്കിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളേക്ക് ചില അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തുടർന്ന് വേഗം മുമ്പോട്ട് പോകാം. എഫേസ്യർക്കെഴുതിയ 2:10 Ephesians 2:10 എന്തിനാണ് ദൈവം നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ കൈപ്പണിയായി ക്രിസ്തു യേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ ദൈവ പൈതലിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു യേശുവിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തു യേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? സൽപ്രവൃത്തിക്കായി, ദൈവത്തിന്റെ കൈപ്പണിയായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഗോഡ് ഈസ് എ പോട്ടർ, ജീസസ് വാസ് എ കാർപ്പന്റർ, ഹി ഈസ് എ ക്രിയേറ്റർ. ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്രിസ്തുവുമായി മിക്സ് ചെയ്താണ് നമ്മുടെ സൃഷ്ടി. ഈ കോൺക്രീറ്റ് ഇടിക്കുന്നവർക്ക് അറിയാം, അതിനകത്ത് സിമെന്റും കല്ലും മണലും ഒക്കെ ഇട്ടേച്ച് കറക്റ്റ് മിക്സിങ്ങിനാണ് പോകുന്നത്. ലീക്ക് പ്രൂഫ് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് ലീക്ക് പ്രൂഫും കൂടെ ഒഴിക്കും, പിന്നെ ലീക്ക് ഉണ്ടാകുകയില്ല. കുറച്ച് വേറെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൂഫാകും. ക്രിസ്തുവിശയിലാകുമ്പോൾ ടോട്ടൽ പ്രൂഫാണ്, ഒന്നും ഉണ്ടാകുകയില്ല. പിശാചിന് നിന്നെ തൊടാൻ പറ്റുകയില്ല, നാശത്തിന് നിന്നെ പൊട്ടിക്കാൻ പറ്റുകയില്ല, മഴയ്ക്ക് നിന്നെ തകർക്കാൻ പറ്റുകയില്ല, കാറ്റിന് നിന്നെ വീഴിക്കാൻ പറ്റുകയില്ല. എർത്ത് ക്വേക്ക് പ്രൂഫ്, ലീക്ക് പ്രൂഫ്, വേം പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ്, ഓൾ പ്രൂഫ്, വാട്ടർ പ്രൂഫ്, ഇതെല്ലാം ദൈവത്തിൽ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തു യേശുവിലാണ്, ആ മിക്സിലാണ് നിന്നെ ഇട്ടിരിക്കുന്നത്. ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പിശാചി കിടന്ന് കളിക്കുമ്പോൾ നീ പറയുന്ന പോണാ പിശാചി എന്ന്.
ദൈവത്തിന്റെ മക്കൾക്ക് പിശാചിനൊന്നും പേടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പിശാചിന് അവന്റെ അഞ്ചടുക്കൽ വരാൻ പറ്റുകയില്ല, അഞ്ചയലത്ത് വരാൻ പറ്റുകയില്ല. ലോകമക്കളാണ് പിശാചിനെ പേടിയേക്കുന്നത്. ചിലർക്ക് എന്നും പ്രശ്നമാണ്, അതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും പ്രശ്നം വെച്ചോണ്ട് നടക്കുക. എന്ന് നോക്കിയാലും പ്രശ്നം വെച്ചോണ്ട്. പ്രശ്നം വെക്കേണ്ട കാര്യമില്ല, നിന്റെ പ്രശ്നം മാറാൻ തന്നെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവിൽ നിന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അഥവാ കാറ്റടിച്ചാലും കൊടുങ്കാറ്റ് വന്നാലും നിന്റെ പടകിന്റെ ഉള്ളിൽ സ്വസ്ഥമായി ഉറങ്ങുന്ന രക്ഷകൻ ആ കാറ്റിനെ അമർത്തിയിരിക്കാം. നീ എക്സിൽ മിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പലരുടെയും വീട്ടിൽ എഴുതിയിട്ടുണ്ട്, ലോർഡ് ഈസ് അൺസീൻ ഗസ്റ്റ് ഇൻ അവർ ഹൗസ്. നമ്മുടെ വീട്ടിൽ കാണപ്പെടാത്ത അതിഥിയാണ് ദൈവം. ഒരിക്കൽ പോലും അവിടെ ഉണ്ടോയെന്ന് സംശയമാണ്. എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ, ഇഫ് ഗോഡ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഇൻ യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ അരി കുറഞ്ഞാൽ ആരാദ്യം അറിയും? ദൈവം അറിയും. മക്കൾക്ക് പനി പിടിച്ചാൽ ആരാദ്യം അറിയും? ദൈവം അറിയും. ദൈവം നിന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ, എന്റെ വീട്ടിൽ ഗസ്റ്റ് അല്ല, എന്റെ വീടിന്റെ അംഗമാണ്. എത്ര പേരുടെ വീട്ടിൽ ദൈവം അംഗമായിട്ട് കൂടെ ഉണ്ട്? ദൈവം നിന്റെ കൂടെ അംഗമായി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് അതിനു വേണ്ടിയാണ്. അങ്ങനെ ദൈവം നിന്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് അറിയാതൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവൻ തിന്മ ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യും? സൽപ്രവർത്തി. നിനക്ക് ഓട്ടോമാറ്റിക്കാ. സൽപ്രവർത്തി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും വീണ് കിടക്കുന്ന കണ്ടാൽ നീ അറിയാതെ പോയി പൊക്കിയെടുക്കും. ആരെങ്കിലും വിശക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നീ അറിയാതെ പോയി കൊടുക്കും. കൊടുക്കണമോനെ, കൊടുക്കണമോനെ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടനും അനിയനും ആണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും. ദൈവമക്കളുടെ ഇടയിൽ ചേട്ടനിയന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹം. സ്നേഹം ഇല്ലെങ്കിൽ ദൈവമക്കളല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് യോഹന്നാൻ, ഫസ്റ്റ് ജോൺ 4:7-8 പോയി വായിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിർത്തിവെച്ചേച്ച് നീ ആദ്യം പോയി സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് വാ. സഹോദരനെ സ്നേഹിക്കാത്ത സഹോദര, നിന്നെ ദൈവത്തെ നീ അറിയുന്നില്ല. കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ ഭയങ്കരമാണോ? കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നിന്നെ അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ടു ബി ഡൂയിങ് ഗുഡ് വർക്ക്സ്, പ്രിപ്പയർഡ് ഫോർ ഗുഡ് വർക്ക്സ്. ഓട്ടോമാറ്റിക് ആയിട്ട് സൽപ്രവർത്തികൾ ചെയ്യുവാൻ നിന്റെ കുടുംബത്തെ, ദേശത്തെ, ചുറ്റുപാടെ പോകുന്നിടത്ത് എല്ലാം ദൈവമക്കൾ പ്രവർത്തിക്കുന്നതെല്ലാം നല്ലതായിരിക്കും. അവർ തിന്മയായി പ്രവർത്തിക്കുകയില്ല. 2 Thessalonians 2:13, 2 Thessalonians 2:13. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? സൽപ്രവർത്തിക്കായി. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ഫലം കായ്ക്കുവാൻ. ഞങ്ങളോ ആ ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിനും രക്ഷയ്ക്കായും തെരഞ്ഞെടുത്തിരിക്കുന്നു. മൂന്ന് കാര്യത്തിന് ദൈവം നിങ്ങളെ ആദ്യം മുതൽ തെരഞ്ഞെടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ശ്രദ്ധിച്ച് വായിക്കണേ. 2 Thessalonians 2:13 എന്തൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും. എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല, ഡെയിലി പ്രോസസ് ആണ് സാങ്ക്ടിഫിക്കേഷൻ. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിനും. ദൈവം നിങ്ങളെ വിളിച്ചു എന്നും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത സത്യമാണെന്നും അത് വിശ്വസിക്കേണ്ടതിനും. മൂന്നാമത് രക്ഷയ്ക്കായി. ഇത് രണ്ടും നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായി? രക്ഷയുണ്ട്. നീ സത്യമായ ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്മൂലം ജീവിക്കും. ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷ നിന്റെ സ്വന്തമാകും. യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷ നിന്നെ സ്വന്തമാകും. പിന്നെ അതിനുവേണ്ടി നിനക്കൊന്നും മല കയറുകയോ എണ്ണ ഇഴുക്കോ എഴുതുകയോ എത്തിയോ ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ, നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നിന്നെ സൗജന്യമായി സ്വീകരിക്കുകയാണ്. രക്ഷ സൗജന്യമാണ്. സാൽവേഷൻ ഇസ് ഫ്രീ ബൈ ഫെയ്ത്ത് ഇൻ ജീസസ്. ആ വാക്യം ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിക്കുമോ? 2 Thessalonians 2:13. We must give thanks to God for you, yes, 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 God has chosen you as the first fruit of salvation, yes, through sanctification by spirit, and through faith, രണ്ട് കാരണമാണ്. Yes, in the truth, സത്യത്തിലുള്ള വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനുള്ള സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണത്താലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രണ്ട് പദ്ധതിയാണ് ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്നും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മാനുഫാക്ചറിങ് യൂണിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ കൊക്കോകോള മാനുഫാക്ചറിങ് യൂണിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ബോട്ടിൽ വരും, ബോട്ടിൽ ക്ലീൻ ആവും, പിന്നെ അത് വേറെ സ്ഥലത്ത് ചെല്ലും, അതിനകത്ത് വെള്ളം ഒഴിക്കും, പിന്നെ അതിനകത്തോട്ട് വേറെ ഒഴിക്കും, അവസാനം കൊക്കോകോള ക്യാപ്പ് ചെയ്യും, പാക്ക് ചെയ്യും, പോകും. എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ആ ബ്രഷ് ഇട്ടിങ്ങനെ സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ സത്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. സത്യത്തിലേക്കുള്ള വിശ്വാസത്താൽ നിന്നെ നിറയ്ക്കും. നിറഞ്ഞ് 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 നീ രക്ഷയിൽ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രക്ഷിക്കപ്പെട്ട ജീവിതമേ നിന്റെ ജീവിതത്തിൽ ഇനിയും വളരുവാനുണ്ട്, ഇനിയും വിശുദ്ധീകരണം പ്രാപിക്കുവാനുണ്ട്. ആരും പൂർണ്ണരായിട്ടില്ല. ഇതൊരു വലിയ ഓട്ടമാണ്. ദൈവം നമ്മളെ പൂർണ്ണരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നീ വിശുദ്ധീകരണം പ്രാപിച്ചേ പറ്റുകയുള്ളൂ. സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ സ്പിരിറ്റ്. ഹല്ലേലൂയാ. ആൻഡ് ഫെയ്ത്ത് ഈസ് ഡെവലപ്ഡ് ബൈ ഹിയറിംഗ് ദ വേർഡ്, ദ ട്രൂത്ത്. സത്യം അറിയുമ്പോൾ, വചനം അറിയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരും. നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. 2 തിമോത്തിയോസ് 1 അതിന്റെ 9 വാക്യം. 2 തിമോത്തി 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധപ്പെടി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിലും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സകല കാലത്തിന് മുമ്പേ, ബിഫോർ ഓൾ ടൈംസ് ഡേറ്റ് ഇടുന്നതിന് മുമ്പ്, ലോകത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുമ്പ്, മുമ്പ് എന്ത് സംഭവിച്ചു? ക്രിസ്തു യേശുവിൽ നിനക്ക് വേണ്ടി കൃപ വച്ചിരുന്നു. ഹല്ലേലൂയാ. സകല കാലത്തിന് മുമ്പ് ക്രിസ്തു യേശുവിൽ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം തന്നെ. In English it is said, for the purposes of God, by the grace of God in Jesus. For the purposes of God, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതു before the foundation of earth. ഈ പരിപാടി എല്ലാം ചെയ്ത് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കാനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കുട്ടി വീട്ടിൽ ജനിക്കുമ്പം അപ്പച്ചനും അമ്മച്ചിയും സ്വപ്നം കാണാൻ തുടങ്ങും. എന്തെല്ലാം സ്വപ്നമാണ്! ചിലർ പറയും എൻ്റെ മകൻ ഡോക്ടർ ആകണം, ചിലർ പറയും എൻജിനീയർ ആകണം. കൊച്ചി ഇത്രയേ ഉള്ളൂ, ഊപ്രയാ. പാല് കൊടുക്കുമ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങി. പിന്നെ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സ്വപ്നം വലുതായി. 12ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് ഓട്ടമായി. ഇനി ഇവൻ എന്താകണമെന്നുള്ള ചിന്തയാണ്. ദൈവവും നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. പിതാവായ ദൈവം, രക്ഷകനായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, മുൻ നിയമിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി വലിയ പദ്ധതി ദൈവത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പദ്ധതി അറിയാതിരിക്കുന്നതുകൊണ്ടാണ് പൊട്ടി നടക്കുന്നത്. എനിക്ക് ആർക്കും എന്നെ വേണ്ട, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ ആം യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ് നോബഡി വാണ്ട്സ് മീ, വാട്ട് കൻ ഐ ഡു? ഐ കാൻ്റ് ഡു എനിത്തിങ്, ഐ ഡോണ്ട് നോ എനിത്തിങ്. ദൈവം നിന്നെ അനാദിയായ കാലങ്ങൾക്ക് മുമ്പേ, ബിഫോർ ഓൾ ടൈംസ്, ഫോർ ഹിസ് പേർപ്പസ്, വലിയ വലിയ സംഭവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയാ. അത് വെളിപ്പെടുവാൻ ഇടയാക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. അതിന് ക്രിസ്തുവിലുള്ള കൃപ ആവശ്യമാണ്. കൃപ ലഭിച്ചവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കൃപയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ട് ബൈ നോളജ്, not by information, by grace and revelation. കൃപയിൽ നിനക്കുണ്ടാകുന്ന വെളിപാടിലൂടെയാണ് നിനക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നീ മനസ്സിലാക്കാൻ പോകുന്നത്. 1 പത്രോസ് 1:2. നമ്മുടെ തെരഞ്ഞെടുപ്പും ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയാ. ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 1 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ആയി തെരഞ്ഞെടുക്കപ്പെട്ടവർ, എലക്ട്, വൃതന്മാരായുള്ളവർക്ക് എഴുതുന്നത്. ഇവരെ ദൈവം നേരത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഇനി തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ കുറെ വൃതന്മാരുണ്ട്. വഴി നട്ടി നടക്കുന്ന വൃതന്മാർ, വഴി തെറ്റി നടക്കുന്ന വൃതന്മാർ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. വഴി തെറ്റി നടക്കുന്ന വൃതന്മാർ കേരളം നിറച്ചാണ്. ഇവർക്കൊരു അവധി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ TV ഓൺ ചെയ്യും, വെപ്രാളാണ്. ഏറ്റവും വലിയ ക്യൂ ബിവറേജസിന്റെ കോർപ്പറേഷന്റെ മുമ്പിൽ കാണും. അവധി വന്നാൽ ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു കോഴിക്കാലും മേടിക്കും, കുപ്പിയും മേടിക്കും. തെരഞ്ഞെടുത്ത വൃതന്മാർ തെറ്റിപ്പോകുന്നതാണ്.
ദൈവസഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ നേരെയാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയ ശേഷം പിശാച് നിന്നെ വട്ടം കറക്കുന്നുണ്ടെങ്കിൽ ആ കറക്കം ഇന്ന് അവസാനിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായും ദൈവത്തിന്റെ സന്നിധിയിൽ വരും. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നല്ല ബോധം വരും. രാവിലെ എഴുന്നേറ്റാൽ തന്നെ നിനക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കുള്ള ഒരു കുഴപ്പം, എനിക്ക് 24 മണിക്കൂർ കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും, ദൈവമേ ഒരു ദിവസത്തിന് 48 മണിക്കുണ്ടായിരുന്നു എന്തായിരുന്നല്ലേ, എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നിങ്ങളെ അതങ്ങനെ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ 20-ാം വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 1:20 കൂടെ, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ, യെസ്, ആ ആ പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിച്ച് 20-ാം വാക്യം, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഫോർ ഓർഡെയ്ൻ ബിഫോർ ദ ഫൗണ്ടേഷൻ മാനിഫെസ്റ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ത്രൂ അസ്. യേശു ഇതുപോലെ തന്നെ പണ്ടേ മുന്നയിമയ്ക്കപ്പെട്ടു, വെളിപ്പെട്ടു ലോകത്തിൽ, ബട്ട് മാനിഫെസ്റ്റ് ത്രൂ അസ്, നമ്മളിൽ കൂടെയാണ് വെളിപ്പെടുന്നത്. ദൈവം നമ്മെ അന്ത്യകാലത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. ഐ വാസ് ടെല്ലിംഗ് ഓൺ ഫ്രൈഡേ ടു മേക്ക് ദി ഇൻവിസിബിൾ ഗോഡ് വിസിബിൾ. കാണപ്പെടാത്ത ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും ആവശ്യം സ്നേഹമാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എനിക്ക് ഒരു സ്നേഹവും കിട്ടുന്നില്ല, എനിക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, മക്കളുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, ഭർത്താവാണെന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, ഭാര്യയാണെങ്കിൽ എന്നെ നോക്കാൻ സമയമില്ല. എല്ലാവർക്കും പ്രശ്നമാണ്, വീട് മുഴുവൻ പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾക്ക് മക്കൾ നോക്കുന്നില്ല, മക്കൾ അപ്പനെ നോക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മായി അമ്മയ്ക്ക് മരുമക്കളോട് പ്രയാസം, മരുമക്കൾക്ക് അമ്മായി അമ്മയോട് പ്രയാസം. എല്ലാവർക്കും സ്നേഹം കിട്ടാൻ കൊതിയാണ്. സ്നേഹത്തിന് വേണ്ടി ഓടുക, പരക്കം പായുകയാണ്. സ്നേഹം കിട്ടാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും 2-3 പേരെൻ്റെ അടക്കം വന്നു. ജീവിതത്തിൽ ഇതുവരെയും അവർ സ്നേഹം കണ്ടിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who loves you. And God is invisible. God, ദൈവത്തെ കാണാൻ പറ്റുകയില്ല, ഒരു മനുഷ്യനും കാണാൻ പറ്റുകയില്ല. പക്ഷെ നിന്റെ ഉൾക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ കാണാൻ തുടങ്ങും. നീ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ ഈ ഇൻവിസിബിൾ ഗോഡിന്റെ, കാണാൻ വയ്യാത്ത ദൈവത്തിന്റെ ഇൻവിസിബിൾ ലവ് കിട്ടാൻ തുടങ്ങും. കാണാൻ വയ്യാത്ത സ്നേഹം കിട്ടാൻ തുടങ്ങും. ഈ കാണാൻ വയ്യാത്ത സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ കാണുന്ന സ്നേഹത്തിന് വില കുറയും. കാണാൻ വയ്യാത്ത സ്നേഹം അത്ര വലിയ സംഭവമാണ്. ഈ കാണാൻ വയ്യാത്ത സ്നേഹം, ഇൻവിസിബിൾ ലവ്, when you experience it, you will start manifesting the invisible love in your life to the people around you. ആ സ്നേഹം, കാൽവറിയിൽ യേശു നിങ്ങളെ സ്നേഹിച്ച ആ സ്നേഹം ലോകത്തിൽ നിങ്ങളിൽ കൂടെ വെളിപ്പെടുത്തും. അതുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ മനുഷ്യരാരാന്നറിയാമോ? ദൈവമക്കള. ഒരു സംശയമില്ല, ഉറക്കെ പറഞ്ഞു, ആരാ ഏറ്റവും സ്നേഹമുള്ള മക്കള്? ദൈവമക്കളാണ്. നമ്മളാണ് ഏറ്റവും സ്നേഹമുള്ളത്. കണ്ടാ തോന്നണം സ്നേഹിക്കാൻ, സ്നേഹിക്കാൻ അറിയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹിക്കാൻ മറന്നുപോയ ലോകത്തിൽ, സ്നേഹിക്കാൻ സമയമില്ലാത്ത ലോകത്തിൽ സ്നേഹിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, തമ്മിൽ തമ്മിൽ കരുതുവാൻ, തമ്മിൽ തമ്മിൽ ആശ്വസിപ്പാൻ ദൈവം എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഫോർ ഓർഡെയ്ൻഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ടു ബി മാനിഫെസ്റ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:11 ചാപ്റ്റർ 1. വീണ്ടും നമ്മൾ എഫേസ്യരിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. 1:11 Yes. Yes, predestined according to the purpose, according to his will. അവന്റെ പദ്ധതിക്ക് പ്രകാരം അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ വായിച്ചു. ആ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുകയാണ്. പ്രീഡിസ്റ്റൈൻഡ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വചനം അതാണ്, മുൻനിയമിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പ്രീഡിസ്റ്റൈൻഡ്. ദൈവം നിങ്ങളെ മുൻനിയമിച്ചിരിക്കുകയാണ്. ഒരു ന്യൂറോ സർജൻ ആകണമെന്ന ജോർജ് കോവൂരിനെ കുറിച്ച് ദൈവം നേരത്തെ തീരുമാനിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അങ്ങനെ തീരുമാനിച്ച കോവൂരിനെ ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായി ജനിപ്പിച്ചു. തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു മാറാ രോഗിയായി ജനിപ്പിച്ചു. ന്യൂറോസർജൻമാർ ട്രീറ്റ് ചെയ്യുന്ന അസുഖത്തോടുള്ള കുട്ടിയാണ് അവസാനം ന്യൂറോസർജനായത്. ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ഓർത്തു വയ്ക്കേ. ഇന്ന് ഞാൻ അങ്ങനെ കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്യാണ്. ഹല്ലേലൂയാ. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ, ഇസ്രായേലിനെ നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ, ആഹറോനും മിറിയാമിനും കിട്ടാത്ത ട്രെയിനിങ് ദൈവം മോശയ്ക്ക് കൊടുത്തു. ഫറവോന്റെ കൊട്ടാരത്തിൽ കൊടുത്തു, മരുഭൂമിയിൽ കൊടുത്തു. ദൈവം നിന്നെ ചില പദ്ധതിക്ക് വേണ്ടി ചിലതൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കൊട്ടാരത്തിലായിരിക്കാം, ചിലപ്പോൾ മരുഭൂമിയിലായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത പ്രവൃത്തി നിന്നിൽ നിവർത്തിക്കും. ആ വാക്യത്തിൽ തന്നെ ഒരു മർമ്മം കൂടെ ഉണ്ട്. ആ ചെറിയ ജുവൽ, ആ മുത്തും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 20-ാം വാക്യം വീണ്ടും വായിച്ചു. 1 എഫീസ്യർ 1:11. എഫീസ്യർ അവകാശവും പ്രാപിച്ചു, അതാണ് രണ്ടാമത്തെ വിഷയം. മുൻ നിയമിച്ചവരെ എന്തിനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്? അവകാശം പ്രാപിക്കാനാ, ടു റിസീവ് ദ ഇൻഹെറിറ്റൻസ്. ഹല്ലേലൂയാ. ദൈവം നിങ്ങളെ മുൻ നിയമിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശം നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഹല്ലേലൂയാ. 12 ഗോത്രങ്ങളെ തീരുമാനിച്ചപ്പോൾ ലേവി ഗോത്രത്തിന് ഭൂമി കൊടുക്കാതെ ദൈവം തന്നെയായിരിക്കും അവകാശമെന്ന് ഗോത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം തീരുമാനിച്ചു. നിനക്ക് എന്താ അവകാശം കിട്ടേണ്ടി എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. ആത്മീക അവകാശങ്ങൾ, ഭൗമിക അവകാശങ്ങൾ, ലോകത്ത് നീ എങ്ങനെ പോകണം, എന്തൊക്കെ ആയിരിക്കണം, ഈ പദ്ധതികളൊക്കെ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അവകാശങ്ങൾ നേടിയെടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെയും വിളിയെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഹൗ ഗ്രേറ്റ് എ കോൾ, ഹൗ ഗ്രേറ്റ് എൻ എലക്ഷൻ, ഹൗ ഗ്രേറ്റ് എ ചോയ്സ്, ഹൗ ഗ്രേറ്റ് എ പ്രിവിലേജ്. God has chosen you with such a wonderful designation. ദൈവത്തിന്റെ മക്കളാകുക എന്നുള്ളതിൽ അപ്പുറം ഒരു ലോകത്തിൽ ഒരു ഭാഗ്യമില്ല. അതിനകത്ത് ഫുൾ ടിക്കറ്റാണ്. എല്ലായിടത്തും എവിടെ വേണേലും കയറാൻ, എന്തും ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ലോകത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, സകലത്തിന്റെ മേലും അധികാരം ദൈവമക്കൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയാ. ഞാൻ സകല അധികാരവും നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കാത്തല്ല പകുതി പേര്. പേടിയാണ്. നീ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിശാചി പേടിക്കും, ലോകം പേടിക്കും. ഈയിടെ ഒരാൾ എൻ്റെ ഇടയ്ക്ക് വന്നേച്ച് പറഞ്ഞു, ഒരു ദൈവദാസനാ, ഫാമിലിയായിട്ട് വന്നിരിക്കുക, ഒത്തിരി ദൂരെ നിന്നാ, എൻ്റെ മകൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ഇവർ പേടിക്കാൻ തുടങ്ങിയോ? കഴിഞ്ഞ ആഴ്ച ഞാൻ പേടിയെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം തന്നെയാണ് ഇവർ വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കാൻ തുടങ്ങിയോ? ഡോക്ടറെ, ഞങ്ങൾ മാത്രമല്ല ദേശം മുഴുവൻ പേടിച്ചു തുടങ്ങി. ദേശത്തിന്റെ പേടി മാറ്റേണ്ടതാ ദൈവമക്കൾ. ഇനി അവര് പേടിച്ചു തുടങ്ങി, ദേശവും കൂടെ പേടിച്ചു തുടങ്ങി, എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റുന്നത് എന്റെ ദൈവമാണ്. ദൈവത്തിന്റെ മക്കൾ പേടിച്ചു തുടങ്ങിയ പിന്നെ ലോകത്തിന്റെ ഗതി എന്താകും? അവരുടെ പ്രശ്നം കണ്ടിട്ട് ലോകം കൂടെ പേടിച്ചു പോയെന്ന്, അവരുടെ ചുറ്റുപാടും കൂടെ പേടിച്ചു പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ പ്രശ്നത്തിന്മേൽ ജീവിക്കുന്നത്, തിരമാലയുടെ മേലിൽ നടക്കുന്നത് കണ്ടിട്ട് ലോകം അത്ഭുതപ്പെടണം. അവർ ദൈവത്തെ സ്തുതിക്കണം. അവർ ദൈവത്തിന്റെ വിടുതൽ കാണണം. അവർ ഞെട്ടുകയല്ല വേണ്ടത്, അവർ ഭയക്കുകയല്ല ചെയ്യേണ്ടത്, അവർ നിന്റെ കൂടെ സന്തോഷിക്കുക വേണ്ടത്. സഹോദര, നിന്റെ ഭയം മാറട്ടെ. നീ എന്തിനെ കുറിച്ചാണ് പേടിക്കുന്നത്? നീ മരണത്തെ കുറിച്ചാണോ പേടിക്കുന്നത്? നീ പിശാചിനെയാണോ പേടിക്കുന്നത്? നീ നാട്ടുകാരെയാണോ പേടിക്കുന്നത്? ഇന്ന് രാത്രി രാജാതി രാജാവായ കർത്താവ് നിന്റെ കൂടെ ഉള്ളപ്പോൾ, സകല അധികാരവും അവൻ നിന്റെ കയ്യിൽ തന്നിരിക്കുമ്പോൾ, ഒന്നിനെ കുറിച്ചും ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിയണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിൻപിലുള്ള അവകാശം ഇത് പോയി ധാരാളം ധ്യാനിക്കണം. യു മസ്റ്റ് മെഡിറ്റേറ്റ്, യു മസ്റ്റ് ഫൈൻഡ് ഔട്ട്, യു മസ്റ്റ് എൻക്വയർ what God has in store for you. You have to search. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്താണെന്ന് നീ പോയി നോക്കണം, നീ പോയി കണ്ടുപിടിക്കണം, നീ പോയി ഏറ്റെടുക്കണം. ഇനി ഒരു വലിയ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. Romans chapter 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്റെ അനേക സഹോദരന്മാരിൽ ആദ്യ ജാഗ്രതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ദൈവം ദൈവമക്കളെ അനുരൂപരാക്കുന്ന ആരുടെ ഷേപ്പിലോട്ടാ?
ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാനാണ് നിന്നെ മുന്നേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയാ. നിന്റെ തിരഞ്ഞെടുപ്പിന്റെ വേറൊരു ഉദ്ദേശം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ആയിത്തീരുവാൻ. ടു ബി ട്രാൻസ്ഫോംഡ്, ടു ബി കൺഫേംഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ്സ് ചോയ്സ് വാസ് വിത്ത് ലോട്ട് ഓഫ് പേർപ്പസസ്. കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നീ ഇവിടുത്തെ ടൂക്കട മുട്ടട കാലം ഇങ്ങോട്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നീ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി നീ ദൈവത്തെ പോലെ ആകാനാണ്, ദൈവപുത്രനായ യേശുവിനെ പോലെ ആകാനാണ്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ചത്തെ കാര്യം വരില്ല. നിങ്ങൾ പറയും, അയ്യോ ക്രിസ്തുവിന്റെ സ്വരൂപമോ, അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചെറുത്താന്റെ പോലെ ഇരിക്കുന്നത് പിന്നെ എങ്ങനെ ക്രിസ്തുവിന്റെ സ്വരൂപമാണ്? ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ഇപ്പം നെഗറ്റീവാണ്, തോന്നിവാസാണ്, തിന്മയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നുള്ളൂ, വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ല, മുഴുവൻ നരക. കാര്യം ശരിയാണ്, നിന്നി വസിക്കുന്നത് പിശാചാണെങ്കിൽ നിന്റെ വീട് നരകമായിരിക്കും, നിന്നി വസിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ നിന്റെ വീട് സ്വർഗമായിരിക്കും, നിന്നിൽ വസിക്കുന്ന ദുഷ്ടാത്മാവാണെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തി എന്നും തോൽവിയായിരിക്കും, നിന്നിൽ വസിക്കുന്നത് പരിശുദ്ധ ആത്മാവാണെങ്കിൽ നീ ദൈവത്തിന്റെ സ്വരൂപത്തോട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ, നിന്റെ രക്തത്തിന്റെ ഉള്ളിൽ, നിന്റെ RBC ഉള്ളിൽ ഒഴുകുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബ്ലഡ് സെൽസിനകത്ത് RBC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചുറ്റുപാടുമുള്ള ഓക്സിജൻ വലിച്ചെടുക്കും, വലിച്ചെടുത്തേച്ച് മുഴുവൻ നമുക്ക് സപ്ലൈ ചെയ്യും. ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലത്ത് എന്നാൽ ഈ സാധാരണ വായുവിൽ മിനിമം എത്ര പെർസെന്റ് ഓക്സിജൻ കാണണം? 60% മുകളിൽ കാണണം, അറൌണ്ട് 60 and above അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലേ ലഡാക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 40% ഉള്ളൂ. മനുഷ്യന് ശ്വാസം മുട്ടാൻ തുടങ്ങും, നടക്കാൻ പറ്റില്ല, തളർന്നു വീഴും, ഓക്സിജൻ ഇല്ല, ബോധം കെടും, അവന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവമക്കൾക്കും ഇങ്ങനെയാണ്. അവർക്ക് അവരുടെ ദൈവമക്കളുടെ RBC മിനിമം കോൺസെൻട്രേഷൻ ഹോളി സ്പിരിറ്റ് വേണം, പരിശുദ്ധാത്മാവ്. ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ജീവൻ പോകും. ഇങ്ങനെ 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 ആയിട്ട് നടക്കും. അങ്ങനെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്ന ദൈവദാസനെ കണ്ടറിയാം, അവനെ പിടിച്ചാൽ നിൽക്കില്ല. സൽപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്വഭാവം അവന് വെളിപ്പെടുകയില്ല. ദൈവത്തിന്റെ പദ്ധതി അവന് മനസ്സിലാകുകയില്ല. ദൈവത്തിന്റെ വചനം അവന് ഗ്രഹിക്കുകയില്ല. ദൈവശക്തി അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് കുത്തി ഒഴുകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അങ്ങനെ ഒഴുകുമ്പോൾ നീ അറിയാതെ നീ ദൈവത്തിന്റെ സ്വഭാവത്തിലോട്ട് മാറും. ടു ദി ഇമേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം അതിനെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വാക്യം വീണ്ടും വായിക്കാം, 29-30. Yes, those whom he foreknew, മുമ്പേ അറിഞ്ഞവരെ, മുമ്പേ തിരഞ്ഞെടുത്തവരെ, he predestined to be conformed to the image of his son Jesus Christ, in order that he might be the firstborn within a large family. Yes, and to be justified, and those predestined he called them, and those whom he called them, he made them, justified them. And those who justified, he glorified. മുൻനിയമിച്ചവരെ അവൻ വിളിച്ചും, വിളിച്ചവരെ അവൻ നീതീകരിച്ചും, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചും പോകുന്നു. മുൻനിയമിച്ചവരെ വിളിക്കും, വിളി കിട്ടുമ്പോഴാണ് ആരാധനയ്ക്ക് വരാൻ തുടങ്ങുന്നത്. ഇപ്പൊ കുറെ പേര് വിളിക്കാൻ തുടങ്ങി, ആരാധനയ്ക്ക് വരുന്നുണ്ടോ, വരാൻ പറ്റുമോ, എവിടാണ്, അത് വിളി കിട്ടുമ്പോഴാണ്. വിളി പോകട്ടെ, നമുക്ക് ഇൻവിറ്റേഷൻ അയച്ചാൽ മാത്രം മതി, വിളി കിട്ടുന്നവനൊക്കെ വരാൻ തുടങ്ങും. മുൻനിയമിച്ചവരെ കർത്താവ് വിളിക്കും, വിളിക്കുന്നവൻ കേറി വരും. കേറി വന്നു കഴിയുമ്പോൾ അവൻ എന്ത് സംഭവിക്കും? അവനെ നീതീകരിക്കും. തന്നെത്താൻ നീതീകരിക്കപ്പെടുന്നതല്ല, അവന്റെ പ്രവൃത്തികൾ കൊണ്ട് നീതിപ്പെടുത്തപ്പെടുന്നവനല്ല, ക്രിസ്തുവിനാൽ, ദൈവത്താൽ, യേശുവിനാൽ അവൻ നീതീകരിക്കപ്പെടും. ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ബൈ വർക്ക്, പ്രവൃത്തി കൊണ്ടല്ല. ക്രിസ്തുവിൽ നിന്നെ നീതീകരിക്കും. നീതീകരിച്ചവരെ എന്ത് ചെയ്യും? അപ്പം പണ്ട് നഷ്ടപ്പെട്ട തേജസ്സും പണ്ടുണ്ടായിരുന്ന നീതിയും മാറിയിട്ട് ഇപ്പം നീ അനീതിയിൽ അന്ധനായി നഗ്നനായി നടക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ദൈവം തേജസ് കയറ്റാൻ പോവാൻ. ഏദൻ പറുദീസയിൽ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ജീവൻ വെച്ചിരുന്നു. ആ ജീവൻ ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചവും തേജസ്സും വെളിയിൽ വന്നിരുന്നു. അതുകൊണ്ട് അവൻ നഗ്നനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല.
ഇന്നും മനുഷ്യനെ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് പറയുന്നത് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഉണ്ട് എല്ലാവരുടെയും ശരീരത്തിൽ. എല്ലാവരുടെയും ശരീരത്തിൽ എന്തുണ്ട്? ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഉണ്ട്. കൂടുതലും കുറവുള്ളവരുണ്ട്. എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, സെർട്ടൺ എമൗണ്ട് ഓഫ് ലൈറ്റ്. പണ്ടുണ്ടായിരുന്നപ്പോൾ ഭയങ്കര ലൈറ്റ് ആയിരുന്നു, വസ്ത്രം പോലും ഇടേണ്ട, അത്രയ്ക്ക് ലൈറ്റ് വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൈറ്റാണ് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയത്, ആ തേജസ്സാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനിയും ദൈവം നിന്നെ തേജസ്കരിച്ച് വിളിച്ചവനെ, ഞാൻ മുന്തിയമച്ചവനെ വിളിച്ച്, വിളിച്ചവനെ നീതീകരിച്ച് നിന്റെ ഉള്ളിലേക്ക് ആ പ്രകാശമിട്ട്, ആ ജീവനിട്ട്, ആ തേജസ്സിട്ട്, പഴയ ലൈറ്റും വെളിച്ചവും ശക്തിയും എല്ലാം നിന്റെ മേലാക്കി ദൈവത്തെ പോലെ നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതിന് വൈറ്റമിൻ അടിക്കേണ്ട കാര്യമില്ല, അതിന് ചപ്പാത്തിയും പൊറോട്ടയും നിന്നിട്ട് കാര്യമില്ല, അതിന് പ്രോട്ടീൻ അടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും നിങ്ങൾ വ്യാപരിക്കണം. അങ്ങനെ വ്യാപരിക്കുമ്പോൾ നീ തേജസ്കരിക്കപ്പെടും. എത്ര പേർക്ക് തേജസ്കരണം ആവശ്യമാണ്? ദൈവം നിങ്ങളെ സമർത്ഥിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ടു ബി ജസ്റ്റിഫൈഡ് ആൻഡ് ഗ്ലോറിഫൈഡ്, ഗോഡ് ഹാസ് ചോസൻ യു ടു ബി ജസ്റ്റിഫൈഡ് ആൻഡ് ഗ്ലോറിഫൈഡ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് പർപ്പസ് ഓഫ് ഗോഡ്. And if you read verse 28, Romans 8:28, we know that all things work together for good for those who love God. All this work together for those who love God. We are called according to His purpose. According to His purpose. മുന്നിയമയ്ക്കപ്പെട്ട വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. ഈ വാക്യത്തിലാ എല്ലാവരും വായിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും വായിക്കില്ല. They read only that. They read only that. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് മാത്രമേ വായിക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ വലിയ മർമ്മം എന്താണ്? ദോസ് ഹു ആർ പ്രീഡിസ്റ്റൈൻഡ്, ദോസ് ഹു ആർ കോൾഡ് ബൈ ദ പേർപ്പസസ് ഓഫ് ഗോഡ്, ദോസ് ഹു ആർ ജസ്റ്റിഫൈഡ് ആൻഡ് ഗ്ലോറിഫൈഡ്. അങ്ങനെയുള്ളവർക്ക് സകലവും, അണ്ണനും കുണ്ടനും കാണുന്നവനും എല്ലാം നന്മയ്ക്കായിട്ടാണോ? ദൈവത്തിൻ്റെ മക്കൾക്ക്, വിളിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കാണ്. വിളി വന്നു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ നന്മയായിരിക്കും. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്ന് മീറ്റിംഗ് കഴിയുമ്പം നിങ്ങൾക്ക് കുറച്ച് പഴംപൊരിയും ചായയും കിട്ടും, ആണോ? അല്ലല്ല, ആ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ മക്കളുടെ കല്യാണം മുഴുവനും ഭംഗിയായി നടത്തി തരും, ആണോ? നിങ്ങൾക്ക് നല്ല ഡിഗ്രിയും സമ്പത്തും ഒക്കെ തരും. അല്ല, പിന്നെന്താണ്? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഫാദേഴ്സ് വിൽ, നിങ്ങൾക്ക് ദൈവരാജ്യം തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ആട്ടിൻകൂട്ടമേ, നീ എവിടെയാണേലും ഭയപ്പെടേണ്ട. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിനക്ക് ദൈവരാജ്യം തരുവാനാണ്. ഇന്ന് രാത്രി ദൈവരാജ്യത്തിന് അടുത്ത് നിൽക്കുന്നവരുണ്ട്, അകത്ത് കയറിയിട്ടില്ല. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലുള്ള സൗഖ്യവും ശക്തിയും ബലവും നീ അനുഭവിക്കും. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തിനുള്ള വിടുതൽ നീ അനുഭവിക്കും. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലുള്ള സമാധാനവും സമൃദ്ധിയും സന്തോഷവും നീ അനുഭവിക്കും. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലുള്ള സുരക്ഷിതത്വം നീ അനുഭവിക്കും. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ഹൃദയവും വീടും എല്ലാം ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കും, നിറഞ്ഞിരിക്കും, ദൈവകൃപയാൽ നിറഞ്ഞിരിക്കും. യു വിൽ ബി ഫുൾ ഓഫ് ഗോഡ്സ് ലവ്, ഫുൾ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വരുവാൻ ദൈവരാജ്യം നിനക്ക് തന്നിരിക്കുക. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നിങ്ങളെ വെറുതെയാണ് വിളിച്ചിരിക്കുന്നത്? അല്ല, എന്താണ് നിങ്ങളുടെ പിതാവ്? ദൈവത്തിന്റെ രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഗോഡ് ഹാസ് പ്ലീസ്ഡ് യു ടു ഗിവ് യു ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇനിയും വലിയ രണ്ട് പദവിയും കൂടെ അതിനോട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. വേഗം വായിക്കാം. 2 കൊരിന്ത്യർ 6:18 1 യോഹന്നാൻ 3:1 2 കൊരിന്ത്യർ 6:18 ഐ വിൽ ബി യുവർ ഫാദർ, യു ഷാൽ ബി മൈ സൺസ് ആൻഡ് ഡോട്ടർ. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ഐ താങ്ക് ഗോഡ് ദേർ ഇസ് നോ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ കൊച്ചുമക്കളില്ല, മക്കളേ ഉള്ളൂ.
കൊച്ചുമക്കളുണ്ടെങ്കിൽ ഒത്തിരി തോന്നിവാസം നടക്കും. അതുകൊണ്ടാണ് അപ്പച്ചൻ നിങ്ങളെ അടിക്കുകയും നേരെയാക്കുകയും ചെയ്യുന്നത്. പിതാവായ ദൈവം നിങ്ങളെ ശിക്ഷിച്ച് വഴി നടത്തും. കൊച്ചുമക്കളില്ല, കൊച്ചുമക്കൾക്ക് ഒരു ഗുണവുമില്ല, അവർക്ക് നന്മ മാത്രമേ കിട്ടുള്ളൂ, അടി കിട്ടില്ല. മക്കളാണെങ്കിൽ അടിയും കിട്ടും നന്മയും കിട്ടും. ദൈവരാജ്യത്തിൽ ആരാ ഉള്ളേ? മക്കളേ ഉള്ളൂ, പുത്രന്മാരും പുത്രിമാരും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കിഴുക്ക് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ഒരു അടി കിട്ടിയെന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. അടിക്കാത്ത അപ്പൻ സ്നേഹിക്കുന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. There is no grandchildren in the kingdom of God. All of you are sons and daughters. നിങ്ങളെല്ലാം മക്കളും പുത്രന്മാരും പുത്രിമാരുമാണ്. ഇന്ന് രാത്രി ആ ബോധമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ളൊരു ബോധം. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ, നല്ലൊരു പദവി ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ടു ബി എ ചൈൽഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പൈതലാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. ദ ഗ്രേറ്റസ്റ്റ് ഓണർ, ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ്, ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് ഇൻ ദ വേൾഡ് ഈസ് ടു ബി ദ ചൈൽഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പൈതലാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. പ്രൈം മിനിസ്റ്റർ ആകുക എന്നുള്ളതല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആകുക എന്നുള്ളതല്ല, കമാൻഡർ ആകുക എന്നുള്ളതല്ല, വലിയൊരു ബിസിനസ്സുകാരനാകുക എന്നല്ല, ഡോക്ടറും എഞ്ചിനീയറും ആകുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ പൈതലാകുക. ടു ബി ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഫസ്റ്റ് ജോൺ 3:1, ഒന്ന് യോഹനാൻ 3:1, അതിന്റെ 1 വാക്യം. See how great the love the Father has seen us, that we should be called the children of God. ദൈവം തന്നെ നമ്മളെ മക്കളെന്ന് വിളിക്കാൻ പിതാവ് എത്ര വലിയ സ്നേഹത്തെ തന്നിരിക്കുന്നു. മലയാളത്തിൽ വായിച്ചോ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹത്തെ തന്നിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ പെങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ വൈഫിൻ്റെ വീട്ടിലുള്ള മക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, അവരെ ടൗണിലൊക്കെ കൊണ്ടു നടക്കും. പക്ഷേ അവസാനം നമ്മുടെ സമ്പത്ത് മുറിക്കുമ്പം ഇവർക്ക് ആർക്കെങ്കിലും വല്ലതും കിട്ടുമോ? അത് സ്വന്തം മക്കൾക്ക് കിട്ടുമോ? വല്ല അത്യാവശ്യത്തിന് മെഡിക്കൽ ബില്ല് വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മെഡിക്കൽ ബില്ല് ഞാൻ പേ ചെയ്യുമോ? അത് അവരെ അപ്പനും പേ ചെയ്തോണം. സ്നേഹം ഭയങ്കര. കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ അടിക്കും, കൊണ്ടു നടക്കും, സർക്കസ് കാണും, അവിടെയും പോവും ഇവിടെയും പോവും. ആവശ്യം വരുമ്പം എഡ്യൂക്കേഷൻ ബില്ല് ആരാ കൊടുക്കുന്നത്? സ്വന്തം അപ്പനാണ്. മെഡിക്കൽ ബില്ല് കൊടുക്കുന്ന ആരാണ്? സ്വന്തം അപ്പനാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ ഭാഗ്യം പിതാവ് സ്നേഹം ദൈവം തന്നിരിക്കുകയാണ്. നമ്മുടെ സകല ബില്ലും അടയ്ക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചനാണ്. നമ്മുടെ സകല ആവശ്യം നോക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചനാണ്. എനിക്ക് വേറെ ആരും വേണ്ട നോക്കാൻ. എന്റെ സ്വർഗത്തിലെ അപ്പച്ചനുണ്ടെങ്കിൽ അത് മതി. If my heavenly father is alive, I don't have to worry, because he takes care of everything in my life. He takes care of my education, he takes care of my health, he takes care of my ways, he takes care of everything in my life. എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ എല്ലാം എനിക്ക് വേണ്ടി തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്ര വലിയ ഭാഗ്യം കാൺമീൻ, നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം ദൈവം തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ദൈവമക്കളായ പദ്ധതിയെക്കുറിച്ച് 2-3 കാര്യം ഞാൻ വേഗം പറഞ്ഞോട്ടെ. എഫിഷ്യൻസ് ചാപ്റ്റർ 1:5, 5 വാക്യം. വീണ്ടും നമ്മൾ എഫേസ്യർ 1 വരികയാണ്. എഫേസ്യൻസ് ചാപ്റ്റർ 1:5. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. അഡോപ്ഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ദിസ് ഈസ് ദ അനദർ മെസ്സേജ് ഐ വോണ്ട് ടെൽ യു. യു ഹാവ് ബീൻ അഡോപ്റ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ്, ടു ദ ഫാമിലി ഓഫ് ഗാഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ ദത്തെടുത്തിരിക്കുകയാണ്. ഹി ഡെസ്റ്റൈൻഡ് അസ് ഫോർ അഡോപ്ഷൻ ആസ് ഹിസ് ചിൽഡ്രൻ through Jesus Christ, according to the good pleasure of the Father. ക്രിസ്തുവിൽ കൂടെ നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. അവകാശികളായിരുന്നില്ല, തള്ളപ്പെട്ടവരായിരുന്നു, പുറംജാതികളായിരുന്നു. പക്ഷെ ക്രിസ്തുവിൽ കൂടെ നമ്മെ വെട്ടി ഒട്ടിച്ചിരിക്കുക.
ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒറിജിനൽ ഒലിവ് തൈയായ ഇസ്രയേലിനോട് ചേർത്ത് ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുറിഞ്ഞു കിടക്കുന്ന ചില ഭാഗത്ത് ഒട്ടിക്കാൻ ഇനിയും ചില തൈകളും ബാക്കി നിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ അഡോപ്ഷൻ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിന് മുമ്പ് ആ അഡോപ്ഷൻ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ അഡോപ്റ്റഡ് ആകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നിന്നെ ക്രിസ്തുയേശുവിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, ദത്തെടുത്തിരിക്കുകയാണ്. ഈ ദത്തെടുക്കുന്നതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പ്രൈസ് ദ ലോർഡ്, ഈ ദത്തെടുക്കുന്ന സാധാരണ ആരാണ്? മക്കളില്ലാത്തവരോ ഉള്ള മക്കൾ എവിടെയെങ്കിലും പോയ ശേഷം കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ക്രിസ്തുയേശു നിൽക്കുമ്പോ തന്നെ ദൈവത്തിനൊരു ആഗ്രഹം അതുപോലുള്ള കുറെ ആയിരങ്ങൾ വേറെ വേണമെന്ന്. എന്തൊരു വലിയ ആഗ്രഹമാണ്! ദൈവം എന്നെ ദത്തെടുക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള സന്തോഷം എനിക്ക് ഭയങ്കര സ്നേഹമായിട്ട് തോന്നി. He was excited to adopt you, to bring you into the kingdom of God. Not because he lacked anything, not because there was a deficiency, but he was excited. He wanted to share his love and joy. ഒത്തിരി പൈസ ഉള്ളവരെ ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യും, കുറച്ചുകൂടെ ഷെയർ ചെയ്യാൻ. പിന്നെ അഡോപ്റ്റ് ചെയ്ത് കിട്ടുന്ന കുട്ടികളോ, അത് വലിയ സന്തോഷമാണ്. ഒരു 5-10 വയസ്സ് വരെ അനാഥാലയത്തിൽ വളർന്ന് സ്നേഹം എന്താണെന്നറിയാതെ, റൂം എന്താണെന്നറിയാതെ, സ്വന്തം ബെഡില്ലാതെ, സ്വന്തം പ്ലേറ്റ് ഇല്ലാതെ എല്ലാം ഒരുമിച്ച് വെച്ച് കഴിച്ച് ജീവിക്കുമ്പോൾ ഒരു ദിവസം താണ്ടടാ രണ്ടുപേര് കയറി വരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് മോനേന്ന് വിളിക്കുന്നു, ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു, മുറി കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു, പെട്ടി കൊടുക്കുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പനും അമ്മയും ഇല്ലാതെ ഈ അനാഥ കുഞ്ഞിന് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്നേഹം അന്ന് ആദ്യമായി ലഭിക്കുന്നു. അപ്പനും അമ്മയും ചെറുപ്പത്തിൽ തൊട്ട് വീട്ടിലുള്ളതുകൊണ്ട് പലർക്കും അപ്പനും അമ്മയും വലിയ വിലയില്ല. അവർ ഡെയിലി കാണുന്നുണ്ട് ജനിക്കുമ്പോൾ തൊട്ട്. അതുകൊണ്ട് ഈ സ്നേഹമൊക്കെ എന്താ എല്ലാം. അപ്പനും അമ്മയും ഇല്ലാതെ കിടക്കുന്നവർ ഇത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആക്രാന്തമാണ്. അവർ തിരിച്ചു ഉമ്മ വെക്കുന്നു, അമ്മയുടെ മുഖത്തോട്ട് നോക്കുന്നു, അപ്പന്റെ മുഖത്തോട്ട് നോക്കുന്നു. ഇതുവരെയും ഇങ്ങനൊരു സ്നേഹം അവർ കണ്ടിട്ടില്ല. ക്രിസ്തു യേശുവിൽ നിന്നെ ദത്തെടുത്ത് കഴിയുമ്പോൾ ലോകത്തിന് തരുവാൻ കഴിയാത്ത സ്നേഹം, നിന്റെ കുടുംബത്തിന് തരുവാൻ കഴിയാത്ത സ്നേഹം, ആ മോഹം കാൽവറി നീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്റെ കണ്ണ് അവിടെ നെടുക്കുകയില്ല. ദൈവം എന്നെ ക്രിസ്തുവിൽ അഡോപ്റ്റ് ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ മോഹം കാണാൻ കോവൂര് കൊതിക്കുന്നത് ഇതുകൊണ്ടാണ്, യോഗ്യത കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടല്ല, അവൻ എന്നെ മുൻനിയമിച്ച് തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. സഹോദര നിന്നെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്, സഹോദരി ദൈവം നിന്നെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ പൈതലായി തീരുവാൻ, അവന്റെ മുഖം കാണുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ. To see him, to walk with him, to receive his inheritance. God has chosen you to bless you. Hallelujah. അനുഗ്രഹത്തിനു വേണ്ടി മാത്രം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ദൈവമൈതലാകുന്നതെന്ന് ഒരു വാക്യം ഞാൻ വേഗം വായിച്ചോട്ടെ. 1 യോഹന്നാൻ 1:12. First John 1:12. All those who received him, to those who believed in him, he gave the power to become the children of God. അഡോപ്ഷൻ്റെ കണ്ടീഷൻ വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പം ലോകത്തിൽ കാണുന്ന അഡോപ്ഷൻ പോലല്ല. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. ഓൺലി വൺ സിമ്പിൾ കണ്ടീഷൻ ടു ബി അഡോപ്റ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പൈതലാകുവാൻ ഏക മാർഗം, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് നീ ദൈവത്തിൻ്റെ പൈതലാകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നീ ദൈവത്തിൻ്റെ പൈതലാകുകയുള്ളൂ. ഹല്ലേലൂയാ. ഹൃദയം കൊണ്ട്, റോമർ കഴുതി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കണം, വാഗൊണ്ട് ഏറ്റുപറയണം. ചെല്ലു വിശ്വസിക്കും, ഏറ്റുപറയുകയില്ല. ദൈവത്തിൻ്റെ പൈതലാകണമോ, നീ ഹൃദയത്തിൽ വിശ്വസിക്കണം, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്രോസസ് ബട്ട് എ വെരി സിമ്പിൾ പ്രോസസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ബട്ട് വെരി സിമ്പിൾ. ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞാൻ പണ്ട് വിചാരിച്ചു, കർത്താവേ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഒരു വിലയില്ല, അതുകൊണ്ട് രക്ഷയ്ക്ക് ഒരു 100 രൂപ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. ഒരു 100 രൂപ രക്ഷിക്കപ്പെടാൻ. ഇപ്പൊ എല്ലാത്തിനും വിലയുണ്ടല്ലോ. അതുപോലെ ഒരു 100 രൂപ ഇട്ടിരുന്നെങ്കിൽ. അപ്പൊ ദൈവം പറഞ്ഞു, ശക്തൻ മാർക്കറ്റിലും അവിടെ മൈതാനത്തും ഒക്കെ 10 പൈസ പോക്കറ്റിലായിട്ട് കിടക്കുന്ന ഇല്ലാത്തവൻ എന്ത് ചെയ്യും, നീ കൊടുക്കുമെന്ന് ചോദിച്ചു.
അഞ്ച് പൈസ പോലും പോക്കറ്റില്ലാത്ത സാധാരണ മനുഷ്യനും രക്ഷിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം സൗജന്യമാക്കി. അതുമാത്രമല്ല, കർത്താവിനോട് ചോദിച്ചു, ദൈവം എന്നോട് ചോദിച്ചു, മോനെ കോവൂരെ, എൻ്റെ മകനെ തേജസ്സിൽ നിന്ന്, ശക്തിയിൽ നിന്ന്, മഹത്വത്തിൽ നിന്ന് താഴോട്ട് ഭൂമിയിൽ വിട്ട് കഷ്ടതയും ക്രൂശും സഹിച്ച് നിന്നെ രക്ഷിക്കാനായി കാൽവറി കയറി ഇറങ്ങി ഉയർത്തെഴുന്നേറ്റ ഇത്രയും പ്രക്രിയക്ക് മറുവിലയായിട്ട് നീ എത്ര ഡോളർ ഇടുമെന്ന് ചോദിച്ചു. കോടാനുകോടി പൈസ കൊടുത്താലും വില വരുതാത്ത ഇത്ര വലിയ രക്ഷയാണ്, ഇത്ര വലിയ രക്ഷയാണ് സ്വർഗം സൗജന്യമായി നിനക്ക് തന്നിരിക്കുന്നത്. നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കുന്നു. ഒരു വലിയ രക്ഷ ദൈവം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നില്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അഞ്ച് പൈസ മുടക്കാതെ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 തെസ്സലോനിയർ 1 അതിന്റെ 11 വാക്യം. 2 തെസ്സലോനിയർ 1:11 Yes. Yeah. God will make you worthy of his calling. And that by his power. Yeah. He may fulfill every good purpose of yours. That by his power we will fulfill all the purposes that he has made us for. Yes. God wants us to be worthy for his calling. നമ്മുടെ ദൈവം വിളിക്കി യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരാക്കി വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ പൂർണ്ണമാക്കണം. ഇതിന് കുറച്ച് സമർപ്പണം വേണം. ഇവിടെയാണ് നിങ്ങളുടെ റോൾ. നിങ്ങൾ വിചാരിക്കും എല്ലാം നേരത്തെ ഉണ്ട്, പിന്നെ നിങ്ങളുടെ റോൾ എന്താണ്? പ്രൈസ് ദ ലോർഡ്. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഈ വാക്യം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് നിങ്ങൾ യോഗ്യരായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണത നിങ്ങൾ വരും. ഇന്ന് രാത്രി അയോഗ്യത മാറ്റുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ്റെ വിളിക്ക് യോഗ്യമല്ലാത്ത എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അത് മാറ്റിക്കഴിയുമ്പോൾ അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും, അവൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും, അവൻ്റെ പ്രവൃത്തി നമ്മളിൽ പൂർണ്ണമാകുവാൻ തുടങ്ങും. രക്ഷയും നീതീകരണവും എല്ലാം ഫ്രീയാണ്. റോമർക്കെഴുതിയ ലേഖനം 3 അതിൻ്റെ 24 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നീതീകരണം വരെ ഫ്രീയാണ്. രക്ഷ മാത്രമല്ല ഫ്രീ, നീതീകരണവും ഫ്രീയാണ്. നോട്ട് ഓൺലി ജസ്റ്റിഫിക്കേഷൻ ഇസ് ഫ്രീ, ബട്ട് നോട്ട് ഓൺലി സാൽവേഷൻ ഇസ് ഫ്രീ, ബട്ട് ജസ്റ്റിഫിക്കേഷൻ ഇസ് ഓൾസോ ഫ്രീ. റോമൻസ് 3:24 വായിച്ചോ. 3:24 അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടാൻ, വിശുദ്ധനാകാൻ നീ കാശ് മുടക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. വേറൊരു മനുഷ്യന് നിന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. ദൈവമാണ് നിന്നെ വിശുദ്ധീകരിക്കുന്നത്, ദൈവമാണ് നിന്നെ നീതീകരിക്കുന്നത്, ദൈവമാണ് നിന്നെ നയിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. രക്ഷിക്കപ്പെട്ടവനെ, മുൻനിയമിച്ചവനെ വിളിച്ചും, വിളിച്ചവനെ നീതീകരിച്ചും, നീതീകരിച്ചവനെ തേജസ്കരിച്ചും ദൈവം പോകുന്നു. അത് ദൈവത്തിന്റെ പ്രോസസ്സാണ്. നീതീകരണം ഈസ് ഗോഡ്സ് പ്രോസസ്. ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ, മേക്കിംഗ് യു ഹോളി, ഈസ് ഗോഡ്സ് പ്രോസസ്. ഇസ് ദ പ്രോസസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. നീ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. യു ജസ്റ്റ് നീഡ് ടു സറണ്ടർ യുവർ സെൽഫ്. ബി വർത്തി ഫോർ ദിസ് ഗ്രേറ്റ് പ്രോസസ്. സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, എവറിഥിങ് ഈസ് ഫ്രീ. യു നീഡ് ടു സറണ്ടർ. ഇതിനാവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് സറണ്ടർ. സറണ്ടർ ഇസ് എ റിക്വയർമെന്റ്. സറണ്ടർ ഇസ് എ റിക്വയർമെന്റ്. സമർപ്പണമാണ് ഇതിനാവശ്യം. എന്താണ് ആവശ്യം? സമർപ്പണം. പലർക്കും സമർപ്പണം ഇല്ല. അവർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്, പിന്നെ ഇവിടെ സമർപ്പണം. ദൈവകാര്യത്തിന് ഒരു സമയമില്ല, ഒരു സമർപ്പണമില്ല. വേറെ 1000 കാര്യം കിടക്കുമ്പോഴാണ് ഇതിന് സമർപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സമർപ്പണമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് എ വണ്ടർഫുൾ പ്രോസസ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ 2 കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താൻ പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8 അതിൻ്റെ 28 വാക്യം. നമ്മൾ വായിച്ചത് 29-30 ആണ്. അതിൻ്റെ ഒരു വാക്യം മേളിൽ വീണ്ടും വായിക്കാൻ പോവാണ്. 8:28 All things work together for those
who are called according to his purpose. His purpose. അത് മതി, അതിനു മുമ്പ് നമ്മൾ വായിച്ചിരുന്നല്ലോ, മലയാളത്തിൽ വായിച്ചോളൂ, 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും, രണ്ട് കണ്ടീഷനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് ഷെയർ ചെയ്തപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ, ഞാൻ ഇതുവരെയും ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന് വലുതായി കല്യാണം കഴിക്കാൻ പ്രായമായി 28 or 30 മുകളിലുള്ള ഈ പയ്യൻ പറയുകയാണ്, ഞാൻ ഇതുവരെയും ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല, ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല, ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. അപ്പം എല്ലാം നേരെ നടക്കുമോ? അതുകൊണ്ടാണ് അവൻ കിർക്കാഞ്ചാതിയായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തകർന്നു പോകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, നിന്റെ ജീവിതത്തിലുള്ളതെല്ലാം നന്മയ്ക്കായിരിക്കും. ഗോഡ് വിൽ മേക്ക് എവ്രിതിങ് എ ബ്ലെസിംഗ് ഫോർ യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിനക്ക് വേണ്ടി നിനക്ക് എതിരായിട്ട് എറിയുന്ന കല്ലുകളെ എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ദൈവം പറക്കി വെച്ചൊരു കോട്ടയാക്കും, ഒരു വാതിലാക്കും, ഒരു വഴിയാക്കും. നിനക്കെതിരായി ഉണ്ടാകുന്ന എല്ലാ ആയുധത്തെയും ദൈവം തകർത്ത് നിനക്ക് വേണ്ടി ഉപകാരമായ ഒരു പദ്ധതിയാക്കി മാറ്റും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതൊരു വലിയ മർമ്മമാണ്. ഇന്ന് രാത്രി ഇത് ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിയേ, അവൻ ദൈവത്തെ സ്നേഹിച്ചു, അവനെല്ലാം നന്മയായി. ദാനിയേലിന്റെ ജീവിതം എടുത്തു നോക്കിയേ, അവൻ ദൈവത്തെ സ്നേഹിച്ചു, അവന്റെ ജീവിതത്തിലെല്ലാം നന്മയായി. സിംഹക്കൂട്ടി വീണതും നന്മയായി. ഹല്ലേലൂയ. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ജീവിതത്തെ നോക്കിയേ, അവർ ദൈവത്തെ സ്നേഹിച്ചു, അവർ മുന്നേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടു, തീയിൽ വീണതും അവർക്ക് നന്മയായി. തെരമാല നിനക്ക് എതിരായി വരുമ്പോൾ ദൈവത്തെ നീ സ്നേഹിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ദൈവം നിന്നെ ഈ തെരമാലയുടെ മേളിക്കൂടം കൊണ്ടുപോകും. അപ്പം നീ 4 ദിവസം കൊണ്ട് എത്തേണ്ടിടത്ത് 2 സെക്കൻഡ് കൊണ്ടെത്തും. തെരമാല നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ വേഗത്തിൽ എത്തിക്കാനാണ്. തെരമാല നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താനാണ്. സാധാരണ ലെവലിൽ നിന്ന് പൊക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്താണ്, തെരമാല. അതിന്റെ പുറത്ത് നിന്നെ അങ്ങ് പൊക്കും. സാധാരണ മനുഷ്യൻ അതിനകത്ത് മുങ്ങുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഉള്ളവൻ പൊങ്ങും. When people die in battle, children of God will win victory in battle. And victory and reward will be only tasted when you face a battle. ഒരു യുദ്ധമില്ലാതെ ജയവും അതിന്റെ മധുരവും നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് യുദ്ധം അനുഭവിക്കുന്ന ആരെങ്കിലും എൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ യുദ്ധം തോൽവിക്കായിട്ടല്ല, ദൈവം അതിൽ നിന്റെ ശത്രുവിനെ തോൽപ്പിച്ച് ഒരു വലിയ വിജയം തരുവാനായിട്ടാണ്. നിനക്കെതിരായി അടിക്കുന്ന തിരമാല നിന്നെ മുക്കുവാനല്ല, നിന്നെ പൊക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വാക്യം കൂടെ വായിക്കട്ടെ. റോമർ ലേഖനം 9:29 അതിൻ്റെ 29 വാക്യം. റോമൻസ് ചാപ്റ്റർ 9:23. റോമൻ 9:29 അതിൻ്റെ 29 വാക്യം. യെസ്, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, ആഴം, യെസ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ അറിവും ജ്ഞാനവും അവൻ്റെ വഴിയും മനസ്സിലാക്കാനാണ്. ഇത് അറിയാത്തവരാണ് നാശത്തിൽ പോകുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പദ്ധതിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് അറിയാത്തവരാണ് നശിച്ചു പോകുന്നത്. വെളിപാട് പുസ്തകത്തിലും ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് അറിയാത്തവരാണ് നിത്യ അഗ്നിയിലേക്ക് പോകുന്നത്. അവസാനമായി അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വെളിപാട് പുസ്തകത്തിൽ 2 ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ട്. റെവലേഷൻസ് ചാപ്റ്റർ 13:8 and 17:8. 13:8 and 17:8 അവിടെ എഴുതിയിട്ടുണ്ട്.
ദൈവത്തെ അറിഞ്ഞവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവർക്ക് എല്ലാം കരുണയായി വ്യാപരിക്കുന്നു, സൗഖ്യമായി വ്യാപരിക്കുന്നു, വിടുതലായി വ്യാപരിക്കുന്നു. അറിയാത്തവർക്കും സ്വീകരിക്കാത്തവർക്കും നാശത്തിലേക്ക് പോകുന്നു. Whose name is not written in the book of life. Yes. Yes. അവർ ബുക്കിൽ ജീവന്റെ പുസ്തകത്തിൽ, മലയാളത്തിൽ വായിച്ചേ, വെളിപാട് പുസ്തകം 13:8, ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരൊക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകസ്ഥാപനം മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, ലോകസ്ഥാപനം മുമ്പേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ. What a revelation. When I realize ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്റെ പേര് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ലോകസ്ഥാപനത്തിന് മുമ്പേ എഴുതപ്പെടാത്തവരുടെ കാര്യമാണ് പ്രശ്നം. ഇനിയും പേടിക്കാൻ വല്ല ഉണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. റെവലേഷൻ 17:8 വായിച്ചോ. റെവലേഷൻ 17:8. Yes. Earth whose name is not written in the book of life. Yeah. Yeah. ഈ അന്തിക്രിസ്തുവിനെ കാണുമ്പോൾ അവന്റെ മുമ്പിൽ പോയി നമസ്കരിക്കുന്നവരെല്ലാം ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരായിരിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവൻ ഒന്നും ഈ മൃഗത്തെ കാണുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യുകയില്ല. പിശാചിനെ കണ്ട ദൈവത്തിന്റെ പൈതലിന് നല്ലവണ്ണം അറിയാം, ഒരിക്കലും അങ്ങനെ പോവുകയില്ല. ഇന്ന് ചില ദൈവമക്കൾക്ക് പിശാജ് എന്താണെന്നറിയില്ല, പിശാചിന്റെ പദ്ധതി എന്താണെന്നറിയില്ല, അവർക്ക് ഭയങ്കര പേടിയാ. ദൈവത്തിന്റെ പൈതലാണോ, നിനക്ക് കണ്ടാൽ ഉടനെ മനസ്സിലാകും, തിന്മ കണ്ടാൽ ഉടനെ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാൻ അവർക്ക് പേടിയാണ്, പാപത്തിൽ നിന്ന് അവർ വിട്ടോടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പൈതലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവർ ഉടനെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെരമ്യ പ്രവചനത്തില് ആണോ, യെശയ്യാ പ്രവചനത്തിലാണോ ദൈവം എഴുതിയിട്ടുണ്ട്? അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തിന്മ ചെയ്യുവാൻ മോഹം പോലും ചുളിക്കുന്നില്ല. You are not blushing when you do sin. പാപം ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലഷ് ചെയ്യുന്നില്ല, ചെയ്ത് ചെയ്ത് ബ്ലഷിങ് പോലും പോയി, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കൾ ഒരു കാരണവശാലും തിന്മയെ ആരാധിക്കരുത്, തിന്മയുടെ പുറകെ പോകരുത്, തെറ്റായ വഴികളെ കോടരുത്. ഇത് അന്ത്യകാലമാണ്, യേശുവിന്റെ വരവടുത്തിരിക്കുകയാണ്. നന്മ എന്താ തിന്മ എന്താണെന്ന് മനസ്സിലാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹത്തിനായി വിളിച്ചവർ, വിടുതലിനായി വിളിച്ചവർ ദൈവസന്നിധിയിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തു? ഫലം കായ്ക്കുവാൻ. എന്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു? അനുഗ്രഹിക്കുവാൻ. എന്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു? നിന്നെ ഒരു വലിയ വിളിയോടെ തിരഞ്ഞെടുത്തു, നിനക്ക് വേണ്ടി ഒരു ഓഹരി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? നിന്നെ നീതീകരിച്ച് തേജസ്കരിച്ച് പുത്രന്റെ സ്വരൂപത്തോടാക്കി തീർക്കുവാൻ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേരിന്ന് കേൾക്കുന്നവർ ക്രിസ്തുവിനെ പോലെ ആകുവാൻ, ദൈവത്തെ പോലെ ആകുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ, ആത്മനിറവെടുക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്, മുൻനിയമിച്ചിരിക്കുകയാണ്. യു ആർ ഫോർ ഓർഡൈൻഡ്, പ്രീഡിസ്റ്റൈൻഡ്, ബട്ട് ഗോഡ് വാണ്ട്സ് യു ടു സറണ്ടർ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് തന്നെത്താൻ സമർപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. ദൈവവചനം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീടുകളിലിരുന്ന് ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്കും ദൈവ പൈതലാകുവാൻ അവകാശമുണ്ട്. ഇതൊരു വലിയ ദത്തെടുക്കുന്ന പരിപാടിയാണ്. ഈ ദത്തെടുപ്പ് പിതാവായ ദൈവം മുന്നയിമിച്ചിരിക്കുകയാണ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, കുഞ്ഞാടിന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇന്ന് രാത്രി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ നിനക്കും സാധിക്കും. നീ നിന്റെ ജീവിതത്തെ, ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി തുറക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിത്യ അഗ്നിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ പങ്കാളികളായി
സ്വർഗരാജ്യത്തിന്റെ പങ്കാളികളായി തീരുവാൻ ഇന്ന് രാത്രി ഭാഗ്യം തിരുമാറാകട്ടെ. നിന്റെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും, നിന്റെ അന്ധകാരം നീങ്ങിപ്പോകും, നിന്റെ നിരാശ നീങ്ങിപ്പോകും. നിന്റെ കുടുംബം നരകമാണെങ്കിൽ ദൈവ സാന്നിധ്യം വരുമ്പോൾ അത് സ്വർഗമായി തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി വേദനകൾ നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിൽ വിടുതലുള്ളതിനാൽ, സൗഖ്യമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീതീകരണം അവൻ നിനക്ക് വേണ്ടി തെരുമാറാകട്ടെ, അവൻ നിന്നെ തേജസ്കരിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഇത്രയും സമയം അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നസ്രായനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കി വരാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ തുടർന്ന് നിൽക്കുവാനും ദൈവ ശബ്ദം കേൾക്കുവാനും നീതീകരണം ഏറ്റെടുക്കുവാനും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനും കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ തെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഫലം കായ്ക്കുവാൻ ഞങ്ങൾ കൃപ തന്നാട്ടെ, ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾ കൃപ തന്നാട്ടെ, പുത്രനെ പോലെ ആകേണ്ടതിന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയാട്ടെ. സകല മാനവ മഹത്വം അംഗീകരിക്കുക, പ്രാർത്ഥന കേട്ടിരിക്കാൻ മാനവ മഹത്വം അംഗീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അയക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഫോൺ വിളിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇതിന്റെ പിൻപിലുണ്ട്. ധൈര്യത്തോടെ നിൽക്കാം. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.